ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക്. 37 കിലോ കഞ്ചാവും 760 ഗ്രാം ഹാഷിഷോയിലുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. കോഴിക്കോട് വടകര വെല്ലിയാപ്പള്ളി സ്വദേശി ഫിറോസ് ആണ് അറസ്റ്റിലായത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ചില്ലറ വിൽപ്പനയ്ക്കായി 2 കിലോ കഞ്ചാവ് എത്തിച്ചപ്പോൾ എക്സൈസ് സംഘത്തിന്റെ പിടിയിലാവുകയായിരുന്നു. സിനോജ് തോമസ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ കോഴിക്കോടും. സിനോജ്, 37 കിലോ കഞ്ചാവുമായിട്ടാണ് ഇയാൾ പിടിയിലായത്. നേരത്തെയും ഇത്തരം വിൽപ്പന ഇയാൾ നടത്തിയിരുന്നു. അത്തരം വിവരങ്ങൾ ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടോ? കോഴിക്കോട് നഗരത്തിലെ കഞ്ചാവ് മൊത്ത വിൽപ്പനക്കാരനാണ് ഫിറോസ് എന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന് സമീപത്ത് വെച്ചാണ് ഫിറോസിനെ എക്സൈസ് സംഘം പിടികൂടുന്നത്. ആ സമയത്ത് ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകാനായി കൊണ്ടുവന്ന 2 കിലോ കഞ്ചാവ് ഫിറോസിന് കൈവശമുണ്ടായിരുന്നു. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കോഴിക്കോട് നഗരത്തിൽ വളയനാട് ഭാഗത്താണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്, അവിടെയുള്ള വാടക വീട്ടിൽ കൂടുതൽ ലഹരി വസ്തുക്കൾ ഉണ്ടെന്ന് ഉള്ള വിവരം ലഭിച്ചു. അങ്ങനെയാണ് വളയനാടുള്ള വാടക വീട്ടിൽ എക്സൈസ് സംഘം എത്തുന്നത്. അവിടെ നടത്തിയ പരിശോധനയിലാണ് 35 കിലോ കഞ്ചാവും 760 ഗ്രാം ഹാഷിഷ് ഓയിലും എക്സൈസ് സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. കർണാടകയിൽ നിന്നാണ് ഇയാൾ കോഴിക്കോട് നഗരത്തിലേക്ക് ഈ ഹോൾസെയിലായി കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടു വന്നതെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇതിനു മുൻപ് സമാന കേസിൽ ഇയാളെ പ്രതി ചേർത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം എക്സൈസ് നടത്തി വരികയാണ്. കഴിഞ്ഞ 6 മാസമായി ഇദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ താമസിക്കുന്നുണ്ടെന്നാണ് എക്സൈസിന് ലഭിച്ച വിവരം. വടകര വില്ലാപ്പള്ളി സ്വദേശിയാണ്. കോഴിക്കോട് നഗരത്തിൽ ഇദ്ദേഹം ഈ ബിസിനസ് നടത്താൻ ലഹരി ബിസിനസ് നടത്താൻ വേണ്ടി തന്നെയാണ് ഈ വാടക വീട് എടുത്ത് താമസിക്കുന്നതാണ് എക്സൈസ് പറയുന്നത്. ഏതായാലും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്ര വലിയ രീതിയിലുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ശരി, സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.